നമസ്കാരം. വാരാന്ത്രത്തിലേക്ക് സ്വാഗതം. ഇത്തവണ വാരാന്ത്രം ചർച്ച ചെയ്യുന്നത് ദേശീയതലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഹാർദിക് പട്ടേൽ, കോൺഗ്രസിൻ്റെ ഉന്നത നേതാവായിട്ടുള്ള ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഹാർദിക് പട്ടേലിൻ്റെ രാജി. പാട്ടീദാർ പ്രവർത്തകനായിരുന്ന ഹാർദിക് പട്ടേൽ സംഭരണ പ്രക്ഷോഭത്തിലൂടെയാണ് ശ്രദ്ധേയമായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേരുന്നത്. ഹാർദിക്കിൻ്റെ രാജി കോൺഗ്രസിൻ്റെ ഉൾപൂർ രൂക്ഷമായതിനെ തുടർന്നാണ് എന്നാണ് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ വലിയ തിരിച്ചടിയായിരിക്കും ഗുജറാത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമായ ഒരു സൂചന കൂടിയാണിത്. ഹാർദിക് പട്ടേൽ തന്നെ പറയുന്നത് ഗുജറാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് ശ്രദ്ധിക്കാനല്ല നേരം, അദ്ദേഹം എല്ലാ സമയവും മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ നോക്കുന്നതിനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമെന്ന് ഹാർദിക് പട്ടേൽ തന്നെ തുറന്നടിച്ച് പറയുകയുണ്ടായി. ഗുജറാത്ത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളാകട്ടെ, ജനങ്ങളുമായി ഇടപഴകാനല്ല താല്പര്യം, അതിന് പകരം രാഹുൽ ഗാന്ധിക്ക് ചിക്കൻ സാൻഡ്വിച്ച് എത്തിക്കുന്നതിലാണ് അവർക്ക് ഏറെ താല്പര്യം എന്നാണ് പട്ടേൽ പറയുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ജനപിന്തുണ നാൾക്കുനാൾ ദേശീയതലത്തിലും കുറയുന്ന ഒരു നിലയാണ് ഇപ്പോൾ പൊതുവെ നാമെല്ലാം മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് 2019 ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേരുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രധാന നേതാവും പാലക്കാട് ജില്ലാകാരനുമായ കോൺഗ്രസിൻ്റെ യുവ നേതാവ് അന്ന് നവമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് വടക്കുന്നും തെക്കുന്നുമൊക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്വന്തം നാട്ടിൽ പോലും 10 ആളുടെ പിന്തുണയില്ലാത്തവരാണ് എന്നാണ്. എന്നാൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് ഒറ്റയ്ക്ക് 10 ലക്ഷം ആളുകളുടെ റാലി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഹാർദിക് പട്ടേലിനെ പോലുള്ളവരാണ് എന്നാണ് 2019 ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേരുന്ന സമയത്ത് കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും പാലക്കാട് ജില്ലക്കാരനുമായ ഒരു യുവ നേതാവിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗുജറാത്തിലെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകുന്നത് എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം പെട്രോളിന് കേന്ദ്ര നികുതി 8 രൂപ കുറച്ചതിനൊപ്പം സംസ്ഥാന സർക്കാർ 2.41 രൂപ സംസ്ഥാന നികുതിയും കുറച്ചിരുന്നു. അതായത് പെട്രോൾ വിലയിൽ 10.41 രൂപയുടെ ആനുകൂല്യമാണ് സംസ്ഥാനത്താകെ ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ 9.40 രൂപ മാത്രമേ പെട്രോൾ വിലയിൽ കുറവ് വന്നിട്ടുള്ളൂ. ഈ വ്യത്യാസത്തിനേറെ കാരണം കേന്ദ്ര നികുതി കുറച്ചതിനോടൊപ്പം പെട്രോളിൻ്റെ അടിസ്ഥാന വില 79 പൈസ വർദ്ധിച്ചതാണ്. ഈ രീതിയിൽ വില വർധനവ് കേന്ദ്ര സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇപ്പോഴുണ്ടായ നികുതി കുറവിൻ്റെ ആനുകൂല്യം ഇല്ലാതാവുകയും പഴയ വിലയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. കേന്ദ്ര സർക്കാർ പെട്രോളിന് ലിറ്ററിന് 8 രൂപയും ഡീസലിന് 6 രൂപയും എക്സൈസ് നികുതി കുറച്ചത് ജനങ്ങൾക്ക് നൽകിയ വലിയ ഔദാര്യമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോളിന് 9.48 രൂപയും ഡീസലിന് 3.56 രൂപയുമായിരുന്നു കേന്ദ്ര നികുതി. 12 തവണയാണ് നികുതി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. അങ്ങനെ പെട്രോളിന് 26.77 രൂപയും ഡീസലിന് 31.47 രൂപയും നികുതി വർദ്ധിപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി വർധനവാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ നികുതിയിലെ ഒരു ചെറിയ കുറവ് മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാലം അത്രയും എല്ലാ ദിവസവും പെട്രോളിനും ഡീസലിനും വലിയ വില വർധനവ് കൊടുത്ത തീരുമാനം കൈക്കൊണ്ട കേന്ദ്ര സർക്കാർ ഒരു ചെറിയ രൂപ കുറച്ചതിന് വലിയ രൂപത്തിലുള്ള പ്രചാരമാണ് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇപ്പോഴും സാധാരണക്കാരന് താങ്ങാവുന്നതിൽ അധികം വലിയ വില നൽകേണ്ട ഒരവസ്ഥാ വിശേഷം തന്നെയാണ്. ഇനിയും ഏത് ദിവസമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുക എന്ന് ആർക്കും തന്നെ നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യവുമാണ്.
സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്, അതിലൊന്ന് കെ പി പി എല്ലിൻ്റെ ഉദ്ഘാടനമാണ്. കേന്ദ്രം വിറ്റുതലയ്ക്കുമ്പോൾ കേരളം തുന്നിച്ചേർക്കുന്നു എന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നഷ്ടത്തിലാക്കി വിൽപ്പനയ്ക്ക് വച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് സംസ്ഥാന സർക്കാർ ലേലത്തിൽ സ്വന്തമാക്കി കേരളത്തിൻ്റെ സ്വന്തം പേപ്പർ നിർമ്മാണ കമ്പനിയാക്കി മാറ്റുന്നു. കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് അഥവാ കെ പി പി എല്ലിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം 19 May രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിച്ചു. ന്യൂസ് പ്രിന്റാണ് ആദ്യഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുക. കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച എച്ച് എൻ എൽ കമ്പനി കേരള സർക്കാർ സ്വന്തമാക്കി 4 ഘട്ടങ്ങളിലൂടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുന്നതോടെ 3000 കോടി രൂപയുടെ വിറ്റുവരവുള്ള സ്ഥാപനമാക്കി കെ പി പി എല്ലിനെ മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉമാ തോമസ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആപ്പീസിൽ പരസ്യമായി ചെന്നത് ഇരു പാർട്ടികളും തമ്മിലുള്ള വോട്ട് കച്ചവടം കൂടുതൽ വ്യക്തമായി പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. കുമ്മനം രാജശേഖരൻ ഉള്ളപ്പോൾ തന്നെ ബി ജെ പിയുടെ ഓഫീസിനകത്ത് കയറി സഹായിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നുമൊക്കെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞത്. തീർത്തും അസാധാരണമായ സന്ദർശനമാണ് ഇത്. കാരണം ഒരു പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ച് കയറി ചെല്ലുന്നത് പോലെയല്ല ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആഫീസിലേക്ക് കയറി ചെല്ലുന്നത്. ഇത് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ പരസ്യമായ സന്ദർശനമാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിലെ കോൺഗ്രസിൻ്റെ വോട്ടിൻ്റെ 50% ബി ജെ പി നൽകിയതിൻ്റെ പ്രത്യുപകാരമായി തൃക്കാക്കരയിൽ കോൺഗ്രസിനെ സഹായിക്കും എന്ന് തന്നെയാണ് ഉമാ തോമസിൻ്റെ സന്ദർശനം വ്യക്തമാക്കുന്നത്. ഇതിലൂടെ കേരളത്തിൽ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്തുമെല്ലാം കോൺഗ്രസും ബി ജെ പി നടത്തിയ വോട്ട് കച്ചവടത്തിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് തൃക്കാക്കരയിലെ ഉമാ തോമസിൻ്റെ ബി ജെ പി ആഫീസിൽ പരസ്യമായി സന്ദർശനം നടത്തി വോട്ട് ചോദിച്ചത്. കേരളത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ വേനലവധി കഴിഞ്ഞ് June 1 സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. നമുക്കറിയാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 6 വർഷക്കാലമായി കേരളത്തിൽ കണ്ടുവരുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ പൂട്ടാൻ തീരുമാനമെടുക്കുമ്പോൾ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. കോവിഡ് കാലത്ത് പോലും ഏറ്റവും നല്ല രീതിയിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമായിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോമും തയ്പ്പുകൂലിയും വരെ നൽകുകയും അവധികാലം ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ തന്നെ പാഠപുസ്തകങ്ങളിൽ തയ്യാറാക്കുകയും ചെയ്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാതൃകാപരമായാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ നോക്കിക്കാണുന്നത്. ഇതോടൊപ്പം തന്നെ കേരളത്തിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ 34th സംസ്ഥാന സമ്മേളനം 23 മുതൽ 27 May പെരിന്തൽമണ്ണയിൽ വെച്ച് ചേരുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരള സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ശക്തിപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വരും കാലങ്ങളിൽ എങ്ങനെയാവണം എന്നുള്ള കാഴ്ചപ്പാടും SFI സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല SFI ഈ കാലഘട്ടത്തിൽ ചേരുന്ന സംസ്ഥാന സമ്മേളനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്നും മനസ്സിലാക്കുന്നു. ഈ SFI സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി വയറെറിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം DYFI എന്ന സന്ദേശമുയർത്തി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ നടന്നു വരുന്ന പൊതുച്ചോറ് വിതരണം 3 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ 1095 ദിവസ കാലയളവിൽ 10 ലക്ഷത്തിലധികം പൊതുച്ചോറുകളാണ് DYFI വിതരണം ചെയ്തത്. ജില്ലയിലെ DYFI മേഖലാ കമ്മിറ്റികളിലൂടെ നേതൃത്വത്തിലാണ് പൊതുച്ചോറുകൾ വിതരണം ചെയ്തത്. ഒരു ഘട്ടത്തിൽ കൊണ്ടുവരുന്ന പൊതുച്ചോറിൽ മരുന്നിനാവശ്യമായ പണവും ചില പൊതുച്ചോറ് നൽകുന്ന മനുഷ്യസ്നേഹികൾ വയ്ക്കുകയുണ്ടായി. ഇതെല്ലാം അന്ന് വലിയ വാർത്തയായിരുന്നു. വീട്ടമ്മമാർ പൊതുച്ചോറിൽ പോലും മരുന്ന് വാങ്ങിക്കുന്നതിനായി ചെറിയ സഹായം നൽകിയത് വലിയ ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പൊതുച്ചോറ് വിതരണം ഇനിയും തുടർന്നും DYFI നേതൃത്വത്തിൽ ജില്ലയിലാകെ എല്ലാ ആശുപത്രികളിലും എത്തിക്കാനുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ വലിയ സന്തോഷത്തോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്.
അതുപോലെ തന്നെ കെ എസ് കെ ടിയുടെ സംസ്ഥാന സമ്മേളനം പൂർത്തീകരിച്ചു. അതിൻ്റെ പൊതുസമ്മേളനം മെയ് മാസം 22-ാം തീയതി പാലക്കാട് കോട്ടമൈതാനിയിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി ഉദ്ഘാടനം ചെയ്തു. വളരെ ആവേശകരമായ ജനക്കൂട്ടത്തെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. മറ്റൊന്ന്, മെയ് 22-ന് സഖാവ് പിണറായി തന്നെ ഉദ്ഘാടനം ചെയ്ത പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ഒളപ്പമണ്ണ സ്മാരകം. ആ ഒളപ്പമണ്ണ സ്മാരകം ഉദ്ഘാടനം എടുത്തു പറയാനിടയായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ശ്രീ എ ബി ഗോപിനാഥ് പറഞ്ഞത്, പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തും ഞാനും കേരള ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനത്തിനൊപ്പമാണ് എന്ന് പരസ്യമായി പറയുകയും ആ രൂപത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ പ്രവർത്തനം നടത്തുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ടല്ല നാം കാണുന്നത്. എറണാകുളത്തെ കേരളത്തിലെ സമുന്നത കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കെ വി തോമസ് മേഷും ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. നാടിൻ്റെ വികസന പ്രവർത്തനവും വികസന കുതിപ്പും നോക്കിക്കാണുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളിൽ വലിയ ഒരു വിഭാഗം ഇപ്പോഴും നാടിൻ്റെ വികസനമാണ് പ്രധാനം, അതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ശരി എന്ന നിലയിലേക്ക് നാൾക്ക് നാൾ അത്തരം നിലപാടുമായി ഗവൺമെൻറ്റിനോടൊപ്പം ചേരാനാണ് പൊതുവെ താല്പര്യം. ഈ ഘട്ടത്തിലും കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു വിഭാഗം കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോഴും ഈ നാടിൻ്റെ വികസനമാണ് പ്രധാനമെന്ന നിലയ്ക്ക് വരുന്നവരോട് വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നേതാക്കൾ കേരളീയ സമൂഹത്തോട് പ്രതിബദ്ധതയോടുകൂടി വികസന മുന്നേറ്റത്തിനോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വീണ്ടും അടുത്ത വാരാന്തരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.